നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് കുറച്ച് വേക്കൻസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ വേക്കൻസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് പല നമ്മൾ സി എൻ സി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് എൻക്വയറി വരുന്നതനുസരിച്ചിട്ട് പലപ്പോഴും പല വേക്കൻസികളും അല്ലെങ്കിൽ പലരും വിളിക്കുമ്പോഴത്തേക്ക് എന്നോട് ചോദിക്കുന്നത് ഈ വേറെ ഡിപ്പാർട്ട്മെൻറ്റ് ബേസിസിലുള്ള പല വേറെ കാറ്റഗറിയിലുള്ള വേക്കൻസികൾ ഉണ്ടോ ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു വേറൊരു ഗ്രൂപ്പ് നമ്മൾ വാട്സപ്പിൽ തുടങ്ങിയിരുന്നു. എല്ലാ വേക്കൻസികളും വരുന്നത് പോസ്റ്റ് ചെയ്യാമെന്ന് വരെ കരുതിക്കൊണ്ടാണ് ഒരു ചാനൽ തുടങ്ങിയത്. സോ അതുപോലെ തന്നെയാണ് ഞാൻ ഈ യൂട്യൂബിൽ നമുക്കിപ്പം പറ്റുന്ന വേക്കൻസികൾ, അതായത് നമുക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നമ്മൾ മുഖാന്തരം ഈ ഏജൻസി വഴി പോയ കുട്ടികളുടെ ഫീഡ്ബാക്ക് കിട്ടിയത് കൊണ്ട് മാത്രം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നല്ലതെന്ന് നമുക്ക് തോന്നി കുറച്ച് ഏജൻസികളുണ്ട്. സോ അവരുടെ വേക്കൻസീസും കാര്യങ്ങളും നമുക്ക് അയച്ചു തരുമ്പോൾ നമ്മൾ സി എൻ സി അല്ലാതെ ഉള്ളതും നമുക്ക് ഈ ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് വേക്കൻസീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതായത് ഏജൻസി നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അവർ അതിൻ്റെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടി, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതിയത്. അപ്പം ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു വേക്കൻസി നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത്, സാധാരണ നമുക്കൊരു വേക്കൻസി ഒക്കെ വരുമ്പോൾ ഒരുപാട് എന്താ പറയുക സർവീസ് ചാർജും കാര്യങ്ങളും കൊടുത്താണ് പലരും പോകുന്നത്. അപ്പോൾ ഈ ഒരു വേക്കൻസി എന്നെ വിളിച്ച് പറയുമ്പോൾ പി ഒ യിൽ രജിസ്റ്റർ ചെയ്തിരിക്കുക അല്ല പി ഒ ഇ പറയുന്ന രീതിയിലുള്ള സർവീസ് ചാർജും കാര്യങ്ങളും മാത്രം മേടിച്ചുകൊണ്ടാണ് ഈ ഒരു ഏജൻസി ഈ വേക്കൻസി നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സോ അതുകൊണ്ട് ഈ ഒരു വേക്കൻസി ശരിക്കും നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. അവർ പറഞ്ഞ കമ്പനി, അതായത് റിക്രൂട്ട്മെൻറ്റ് നടത്താൻ പോകുന്ന കമ്പനിയും നമുക്ക് ഏകദേശം അറിവുള്ളതാണ്. കാരണം ആ കമ്പനിയിലേക്ക് നമ്മളെ മുഖാന്തരമായിട്ട് കുട്ടികളൊക്കെ പോയിട്ടുണ്ട്, വേറെ ഏജൻസി ത്രൂ ആണെങ്കിലും ഇവർ മുഖാന്തരമായിട്ടും പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു വേക്കൻസി നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഓരോ വേക്കൻസികളും ഞാൻ വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള വേക്കൻസി അല്ലെങ്കിൽ ആ പോസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിലേക്ക് അപ്ലൈ ചെയ്യാം. അതിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പം ഒരു ഗൂഗിൾ ഫോം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക. അപ്പോൾ ഗൂഗിൾ ഫോമിനകത്ത് തന്നെ ഹെഡറായിട്ട് കൊടുത്തിട്ടുണ്ട് ഇൻ്റർവ്യൂവിൻ്റെ ലൊക്കേഷൻ, ടൈം, കോൺടാക്ട് പേഴ്സൺ നമ്പർ, കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കാം. അതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, അതായത് നമുക്ക് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് വേണം, അതായത് ഓരോ കാൻഡിഡേറ്റ്സിൻ്റെയും പേര്, എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഗൂഗിൾ ഫോമാണ്. അത് നിങ്ങൾ ഫില്ലപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. പിന്നെ അതിൽ പറയുന്ന ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റും ടൈമും അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും, ലൊക്കേഷനും ഉണ്ടാവും. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൻ്റെ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. സോ ഇപ്പോൾ പലരും നമ്മൾ പറഞ്ഞ പോലെ പേപ്പറിൽ പത്രങ്ങളിലൊക്കെ പരസ്യങ്ങളൊക്കെ വരാറുണ്ട്. ഏജൻസി എന്നോട് പറഞ്ഞത് പേപ്പറിലോ പത്രങ്ങളിലോ കൊടുത്തു കഴിഞ്ഞാൽ റീച്ച് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളോട് ചോദിച്ചു, ഇതൊരിക്കലും ഒരു എന്താ പറയുക പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, ജസ്റ്റ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ നിങ്ങളോട് പാസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. സോ ഇത് നിങ്ങൾ മാക്സിമം നമ്മളീ പറഞ്ഞ ഏജൻസിയുടെ ലൈസൻസ് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. നമുക്ക് ഇതുവരെയും കിട്ടിയൊരു ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് ഏജൻസിയും കാര്യങ്ങളൊക്കെ പ്രോപ്പറാണ്. സോ നമുക്കതിനകത്ത് വേറെ ഡൗട്ട്സോ കാര്യങ്ങളോ ഇതുവരെയും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വേക്കൻസി നിങ്ങളിലേക്ക് എത്തിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. ആദ്യം നിങ്ങൾ ഗൂഗിൾ ഫോം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, ആ ഫോം എടുക്കുക, അതിലെ കാര്യങ്ങൾ ഫില്ല് ചെയ്യുക. ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റും ടൈമും എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ആ ലൊക്കേഷനിൽ എത്തിച്ചേരുക. ഓക്കെ, ആ ഫോം സബ്മിറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ നിങ്ങൾ കാണുന്നത് നമ്മളെ നിങ്ങളവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, നമുക്കൊരു സപ്പോർട്ടാവും. നിങ്ങളെങ്ങനെയാണ് ഈ വേക്കൻസി അറിഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ചാനലിലൂടെയാണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊരു എന്താ പറയുക എത്രത്തോളം പേര് നമ്മളുടെ ഈ വീഡിയോ കണ്ടിട്ട് എത്തി എന്നുള്ളതിനൊരു ഇത് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളിതൊരു ഞാൻ ഓൾറെഡി പറഞ്ഞൊരു പെയ്ഡ് പ്രൊമോഷനല്ല, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു എന്താ പറയുക ഇൻഫർമേഷൻ പാസ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വീഡിയോ കൊണ്ടുള്ള ഉദ്ദേശം. സോ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഫോളോ ചെയ്യുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കാം. നിങ്ങളുടെ വേക്കൻസീസ് ഏതാണെന്നുള്ളത് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. വൺ ബൈ വൺ ആയിട്ട് ഓരോന്നും കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിലവിലുള്ള വേക്കൻസികൾ നിങ്ങൾ കണ്ടുവാണമെന്ന് വിചാരിക്കുന്നു. ഈ വേക്കൻസിയിൽ ഏതെങ്കിലും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്രമാത്രം, നിങ്ങൾ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെല്ലുക, അവിടെ കാണുന്ന ഗൂഗിൾ ഫോം വായിച്ച് നോക്കുക, അത് ഫില്ലപ്പ് ചെയ്യുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. അതിൻ്റെ ഹെഡറിൽ തന്നെ നമ്മൾക്ക് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് അതും കൂടെ നോക്കുക, അതിൽ കാണുന്ന മെമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.